ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ഫാത്തിമസ് കിച്ചൺ വേൾഡ് ഞാനിന്ന് ഇവിടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലയേഡ് ജ്യൂസാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് കാണാനും വളരെ ഡിഫറെൻറ്റും അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ് നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അതിനകത്ത് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു മീഡിയം സൈസ് അവക്കാടോ എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തേക്ക് ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇത് മൂന്നുമാണ് വേണ്ടത് ഇത് മൂന്ന് നമുക്ക് കട്ട് ചെയ്ത് ക്യൂബ്സ് ആയിട്ട് എടുക്കണം അതിനകത്ത് ഈ ക്യാരറ്റും ബീട്രൂട്ടും മാത്രം പഞ്ചസാരയിട്ട് നല്ലപോലെ വേവിച്ചെടുക്കണം സെപ്പറേറ്റ് ആയിട്ട് വേവിക്കണം കേട്ടോ പിന്നെ ഇതിനകത്തേക്ക് ഒരു കപ്പ് പാൽ എടുക്കുന്നുണ്ട് നമുക്ക് ഈ കസ്റ്റേഡ് ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പ് കാച്ചാത്ത പാലാണ് കാച്ച പാൽ എടുത്താലും കുഴപ്പമില്ല ഇന്ന് രണ്ട് ടീസ്പൂൺ കസ്റ്റേഡ് പൗഡറും കൂടെ എടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വേവിച്ചെടുക്കണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്യുന്നത് കാണിച്ചിരുന്നു അതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇത്രയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനി നമ്മൾക്ക് ഇത് മൂന്ന് ഒന്ന് കട്ട് ചെയ്ത് ക്യൂബ്സ് ആയിട്ട് എടുക്കാം ഞാനിതാ ഇവിടെ കട്ട് ചെയ്ത് ക്യൂബ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഈ അവക്കാ ഇത് നോക്ക് ഇതുപോലെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അല്ല ഞാൻ ഒരു അവക്കാട് ഫുൾ എടുത്തിട്ടില്ല അതാ നോക്ക് ഇതുപോലെ പകുതി എടുത്തിട്ടുള്ളൂ പകുതി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇത്ര എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ബീറ്റ് റൂട്ടും അതേ ഞാൻ മുഴുവനും എടുത്തിട്ടില്ല കേട്ടോ അത്ര ആവശ്യമില്ല അതുകൊണ്ടാണ് ഒരുപാട് തിക്കായി പോവും പിന്നെ ക്യാരറ്റ് അതത്ര എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് അത് മുഴുവനും എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് രണ്ടും നമുക്ക് പഞ്ചസാരയിട്ട് വേവിച്ചെടുക്കാം അവക്കാട വേവിക്കണ്ട വേവിച്ച് അരച്ചെടുക്കാം ഓക്കെ ഇത് ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ ആ കസ്റ്റേഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് തണുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തണുപ്പിച്ചെടുക്കണം ഫ്രീസറിൽ വെക്കണ്ടെട്ടോ എന്നിട്ട് നമുക്ക് മറ്റേ അരയ്ക്കുമ്പോൾ ആവശ്യമുള്ളതാണ് നോക്ക് ഞാൻ ഇവിടുത്തെ അരച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതുപോലെ കസ്റ്റേഡും ചേർത്ത് അരച്ചതാണ് കസ്റ്റേഡ് പഞ്ചസാര ക്യാരറ്റ് വേവിച്ച ക്യാരറ്റ് അരച്ചെടുത്തതാണ് അതുപോലെ തന്നെയാണ് ഇത് കസ്റ്റേഡ് പഞ്ചസാര ബീട്രൂട്ട് ഇത്രയും അരച്ചെടുത്തതാണ് പഞ്ചസാരയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ ദാ ഇതും അതുപോലെ തന്നെ കസ്റ്റേഡ് അവക്കാട് പഞ്ചസാര ഇത് മൂന്നും കൂടെ ഇതുപോലെ അരച്ചെടുത്തതാണ് ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ജ്യൂസ് ഗ്ലാസ് എടുക്കാം ഇനി ഇതിനകത്തേക്ക് ആദ്യം തന്നെ ഞാൻ നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സറാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു ഡാർക്ക് കളർ ആയതുകൊണ്ടാണ് ഫസ്റ്റ് ഞാൻ അതെടുത്തത് അങ്ങനെ ഇനി ഇത് മാത്രം ഇതന്നെ ആദ്യം ഒഴിക്കണം അങ്ങനൊന്നും ഇല്ലാട്ടോ ഏത് വേണമെങ്കിലും ഒഴിക്കാം ഇപ്പം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഇത് ഒഴിക്കുന്നത് ഈ ബീറ്റ്രൂട്ടിൻ്റെ പച്ചമണമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ വേവിച്ചെടുത്തതല്ലേ അതുകൊണ്ട് പച്ചമണമൊന്നും ഉണ്ടാവത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ കസ്റ്റേഡും ഒക്കെ ചേർന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ അടുത്തതാ ക്യാരറ്റൂടെ ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം സത്യം പറഞ്ഞാല് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഒരു ഡാർക്ക് ലൈറ്റ് ഷെയ്ഡിലേക്ക് പോകുന്ന പോലെ നമുക്ക് കിട്ടും ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അവക്കാട് കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്ന അവക്കാട് മുഴുവനും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കാം നമുക്ക് ഇത് മൊത്തം ഇതിനകത്തേക്ക് ഇട്ടുകൊടുത്തോ ഇട്ടുകൊടുക്കാം നിങ്ങൾ കുറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും ഞാൻ ഗ്യാരണ്ടി ആണ് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ ഇവിടെ ഞാൻ ഫുള്ളും ഇതിനകത്തേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റ് ആണ് ആ മൂന്ന് ലെയർ നമുക്ക് നല്ലതുപോലെ അറിയാൻ പറ്റുന്നുണ്ട് ഒരു ഡാർക്ക് നിന്ന് ലൈറ്റ് ഷർട്ടിലേക്ക് പോലെ നല്ല ടേസ്റ്റ് ആണ് ഇത് മിക്സ് ചെയ്ത് കുടിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ താങ്ക് യു ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കല്ലേ സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടെ ഓക്കെ താങ്ക്